പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയിൽ ഒരു എൽ പി സ്കൂളുണ്ട്. ആ എൽ പി സ്കൂളിന് കുറച്ച് ദീർഘകാലമായി തന്നെ ഒരു പ്രധാന അധ്യാപകൻ. അദ്ദേഹം ഈ വർഷം വിരമിക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും പ്രധാന അധ്യാപകരുണ്ട്, എല്ലാ സ്കൂളിലും വിരമിക്കലും നടക്കാറുണ്ട്. എന്തുകൊണ്ട് രാമൻകുട്ടി മാഷ് പ്രസക്തമാകുന്നു എന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ഉത്തരം. വിദ്യാഭ്യാസ പ്രവർത്തകനും ദീർഘകാലം ഒന്നാം തരം, രണ്ടാം തരം, മൂന്നാം തരം, നാലാം തരം കുട്ടികളോടൊപ്പമുള്ള അനുഭവങ്ങളും ഉള്ളടങ്ങുന്ന മാഷോടൊപ്പമുള്ള വർത്തമാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഷേ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ നമ്മുടെ സ്കൂളിന് വന്നിരിക്കുന്ന മാറ്റം, പ്രധാനമായും മാഷ് ഇത്രയും കാലം ജോലി ചെയ്ത അഥവാ അനുഭവിച്ച ഈ എൽ പി സ്കൂൾ കാലം എന്ന് പറയുന്നതിന് വന്നിരിക്കുന്നൊരു മാറ്റം, അതിനെ നമ്മൾ ഒന്ന് നോക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. 1970കളിലൊക്കെ ബാല്യം ചിലവഴിക്കുന്ന മാഷയുടെ ഒരു കാലത്ത്, ആ കാലത്ത് നിന്ന് ഇന്നത്തെ കുട്ടിയിലേക്ക്, ഇന്ന് സ്കൂളിൻ്റെ പടി കടന്ന് ആദ്യത്തെ പ്രവേശനോത്സവത്തിലേക്ക് വരുന്ന കുട്ടിയിലേക്ക് വരുന്ന ഒരു മാറ്റത്തെ മാഷ എങ്ങനെയാണ് കാണുന്നത്? ഒരു 71-72 കാലത്താണ് ഞാൻ ഒന്നാം ക്ലാസ് ചേർന്ന് എൽ പി സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസമാണ് എൻ്റെ ഔപചാരികമായ വിദ്യാഭ്യാസ മൂലധനം എന്ന് പറയാൻ പറ്റുന്നത്. പഠനകാലത്തെ പിന്തിരിഞ്ഞ് നോക്കിയാൽ സ്കൂളിൽ കുട്ടി അന്നൊരു പരിഗണനാ വിഷയമായിരുന്നു എന്ന് തോന്നുന്നില്ല. കുട്ടി അടങ്ങുന്ന ഒരു സംവിധാനത്തിനാണ് സ്കൂളിന് ജീവൻ പകരാനാവുക. പക്ഷേ ഞാനൊക്കെ പഠിച്ചു വന്നിരുന്ന കാലത്ത് അങ്ങനെ കുട്ടി എന്നത് ഒരു പ്രധാന കേന്ദ്രബിന്ദുവാണെന്നോ, കുട്ടിയുടെ രീതികളും ഇഷ്ടങ്ങളും കുട്ടിയുടെ താല്പര്യങ്ങളുമാണ് വിദ്യാഭ്യാസ പ്രവർത്തനത്തെ ആകെ നയിക്കേണ്ടത് എന്നോ കാണുന്നൊരു രീതി പഠന രീതിശാസ്ത്രത്തിലോ സ്കൂളിൻ്റെ പൊതുസമീപനത്തിലോ ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മൂന്നാം ക്ലാസ്സിൽ തന്നെ 34 പാഠം ഉണ്ടാവും, മലയാളമാണ്. അതിൽ കോരിച്ചൊരിയേണ്ടുന്ന വിവരങ്ങളുടെ ഒരു ശേഖരമാണ് ഉണ്ടാവുക. ഇത് മുഴുവൻ ഒരു തരം ജപ പഠനം വഴി, ഞാൻ ആ വാക്ക ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുക, ഈ ഓത്തൊക്കെ പഠിക്കുന്നതിനാണല്ലോ ഈ ജപ പഠനം എന്ന് പറയുക, ഈ ജപ പഠനം വഴി കുട്ടി കാണാപാഠമാക്കാൻ വിധിക്കപ്പെടുന്ന ഒരു പഠന രീതിയുടെ ഇരകളായിരുന്നു വാസ്തവത്തിൽ എൻ്റെയൊക്കെ കാലത്ത്. കുറേ കാലം മുൻപ് മുതലേ തുടങ്ങിയതായിരിക്കാം അത്, പിന്നീടും മാറ്റങ്ങളില്ലാതെ ഏറെക്കുറെ അത് തുടർന്നിട്ടും ഉണ്ടാവും. കുട്ടി ഒരു കേന്ദ്രബിന്ദുവായി മാറുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വിദ്യാഭ്യാസം മാറണം എന്ന് സമാന്തരമായി അപ്പോഴും ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ആവശ്യത്തിന് ചേരുന്ന വഴികൾ എന്തൊക്കെയാണ്, അതിന് ഏത് മാർഗത്തിലൂടെയാണ് പോകേണ്ടത്, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് രൂപപ്പെടുത്താൻ അനവധി കാലമെടുത്തു എന്നതാണ് നമ്മുടെ ഒരു അനുഭവം. പക്ഷേ അതിൽ നമ്മളിതിൻ്റെ ഒരു ചരിത്രത്തെ നിരീക്ഷിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാതിനും ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ട് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വിപ്ലവകരമായ സംഭവമായിരുന്നു വിദ്യാഭ്യാസ ബിൽ. യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ആധുനികമായ ധാരണകൾ നേരത്തെ വികസിപ്പിച്ചെടുക്കാൻ ഇടതുപക്ഷ സർക്കാരിനൊക്കെ കഴിഞ്ഞ ഒരു കേരളത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. എന്നിട്ട് പോലും വിദ്യാഭ്യാസ രംഗത്ത് യഥാർത്ഥത്തിൽ കുട്ടി എവിടെയാണ് നിൽക്കുന്നത് എന്നും കുട്ടിയെ പഠിപ്പിക്കുക എന്ന വാക്ക് തന്നെ അങ്ങനെയാണോ എന്ന് പോലും അറിയില്ല, എങ്കിൽ പോലും ഈ പഠിപ്പിക്കുന്ന ആൾ എവിടെയാണ് നിൽക്കുന്നത് എന്നും ഒക്കെയുള്ള പൊസിഷനെക്കുറിച്ച് തന്നെയുള്ള ചിന്ത ഉണ്ടാവുന്നത് 10 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്ന് തോന്നുന്നു. സത്യത്തിൽ ഈ വൈകലിൻ്റെ ഒരു കാരണം എന്താവും? കാരണം മുണ്ടശ്ശേരി മാഷെ പോലെയുള്ള വിദ്യാഭ്യാസ വിശിഷ്ടർ ആ കാലത്തെ ഉണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ട് കുട്ടിയിലേക്ക് നമ്മുടെ കണ്ണുടക്കിയില്ല എന്നാണ് മാഷ്ക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ചരിത്രമെടുത്താൽ കേരളം തിരിച്ചറിയുന്ന കുറച്ചുകൂടി മുൻപ് സംഭവിച്ച കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഈ കേരളത്തിൽ വന്ന ഒരു ആധുനിക സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെ നമുക്ക് നോക്കിക്കണ്ടാൽ തോന്നുന്നത് ഒരു 100-150 വർഷം നമുക്ക് പിന്നോട്ടെടുത്തു നോക്കുക, പ്രധാനമായും 4 തരത്തിൽപ്പെട്ട മുന്നേറ്റങ്ങൾ കേരളത്തെ ഈ ജാതിജീർണവും കാർഷിക ഗ്രാമബന്ധിതവുമായിട്ടുള്ള ജീവിത മൂല്യങ്ങളോട് പിന്നെ പൊരുത്തപ്പെട്ടു നിന്നിരുന്ന കേരളത്തെ
ആധുനിക ജനാധിപത്യ കേരളമാക്കി മാറ്റാൻ വേണ്ടി നടന്നു എന്ന് കാണാം. ഞാനത് വിസ്തരിച്ച് പറയുന്നില്ല, നമ്മുടെ ഈ വർത്തമാനത്തിൻ്റെ പരിധിയിൽ അതിൻ്റെ വിസ്താരം ആവശ്യമില്ലാത്തതാണ്. ഒന്ന്, ജാതിയുടെ കെട്ടുപാടിൽ നിന്ന് മനുഷ്യരെ വലിച്ചു പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ജാതിയുടെ കെട്ടുപാടിനെ വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ്, ഈ ജാതി എന്നത് കേവലമായി സമൂഹത്തിൽ നിൽക്കുന്നൊരു സാധനമല്ലല്ലോ, അത് സ്വത്തിൻ്റെ ഉടമസ്ഥതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്, അതൊരു തിരിച്ചറിവാണ്. അപ്പോഴാണ് ഈ ഭൂമി ആരുടേത് എന്നുള്ള ഉചിതമായൊരു ചോദ്യം കേരളം ഉയർത്തുന്നുണ്ട്. അത് ദേശീയ തലത്തിലും വലിയ ചോദ്യമായി ഉയരുന്നുണ്ട്. വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും മുദ്രാവാക്യമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ആ ചോദ്യം വളരെ പ്രസക്തമായി മുന്നേറി വന്നിട്ടുണ്ട്. അപ്പോൾ ജാതി കെട്ടുപണഞ്ഞു കിടക്കുന്നത് ഭൂമിയുടെ അധികാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും ഒരു ഒരറ്റത്ത്, ഒരു പ്രശ്നത്തിൻ്റെ ഒരറ്റത്ത് പോയി പിടിച്ച് വലിച്ചപ്പോഴാണ് ഇതിന് വേറെയും വേരുണ്ട്. അപ്പോൾ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് അത് സമാന്തരമായിട്ട് വികസിക്കുന്നുണ്ട്. അങ്ങനെ ജാതിയും ഭൂ അധികാരവും തമ്മിലുള്ള ഈ കെട്ടുപാടുകളെ എടുത്ത് മുന്നേറി പോയപ്പോഴാണ് ആ സമൂഹം തിരിച്ചറിയുന്നത് ഇതിനെയൊക്കെ പാടെ കൂടി പൊതിഞ്ഞ് നിലനിൽക്കുന്നത് രാഷ്ട്രീയാധികാര വ്യവസ്ഥയാണ്. അതായിരിക്കാം കേരളത്തിലെ ഈ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമാണല്ലോ ആ കാലത്തെ ഏറ്റവും വലിയ ജനമുന്നേറ്റം, അതിലേക്ക് കേരളത്തെ നയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ രാഷ്ട്രീയാധികാര ഘടനയിലേക്ക് കയറിക്കൊണ്ടല്ലാതെ ഭൂമിയുടെ പുനർവിതരണം എന്ന ഭൂമിയുടെ അധികാരത്തിൻ്റെ മുകളിലുള്ള ജന്മിത്തത്തിൻ്റെ പിടുത്തത്തെ മാറ്റാനും അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയിലേക്ക് കടന്ന് അതിനെ തകർക്കാനും കഴിയില്ല എന്ന് വന്നപ്പോഴാണ് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മോചനത്തിന് വേണ്ടിയുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് അത് കണ്ണി ചേർക്കപ്പെടുകയാണ്. ഈ മൂന്ന് സവിശേഷതയും ഇന്ത്യയുടെ പല ഭാഗത്തും പല രൂപത്തിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിൻ്റേത് മാത്രമെന്ന് നമുക്കൊരു പക്ഷേ പറയാൻ പറ്റാവുന്ന ഒരു നാലാമത്തെ കാര്യം കൂടി അതിനോട് കൂടിച്ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ ഈ നാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഇരുപതുകൾക്ക് ശേഷമുള്ള വലിയ ഒരു പിന്നെ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംഘടിച്ച് ശക്തരായാൽ മാത്രം പോരാ, അത് വിദ്യ കൊണ്ടൊരു പ്രബുദ്ധത കൂടി അതിനാവശ്യമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടല്ലോ. ഈ കണ്ടെത്തലിലേക്ക് കേരളം നടന്നു വരികയായിരുന്നു. അപ്പോൾ അക്ഷരത്തിൻ്റെ മോചനം, ആരുടേതാണ് അക്ഷരം, ആര് ആർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ടത്, ഇതാരുടെ സ്വത്താണ്, ആർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു നാലാമത്തെ ചോദ്യം കേരളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജാതി എന്ന് വലിച്ച് പുറത്തിറക്കാനാണ് ആദ്യം ശ്രമിച്ചതെന്നുണ്ടെങ്കിൽ പിന്നീടത് ഭൂമിയുടെ അവകാശത്തിലേക്കും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലേക്കും അക്ഷരം എല്ലാവരിലും എത്തുന്നതിലേക്കുമുള്ള ഒരു വളർച്ച കേരളത്തിൻ്റെ ഒരു കഴിഞ്ഞ 150 വർഷമെടുത്താലുണ്ട്. ഈ ഒരു കേരളത്തിനെ ആധുനികമാക്കാൻ നടന്നിട്ടുള്ള ഈ മുന്നേറ്റങ്ങളുടെ സാമൂഹികമായ പരിണാമങ്ങൾ, ഈ പരിണാമങ്ങളാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസ എന്താ പറയുക വിദ്യാഭ്യാസ നിയമം, ആദ്യത്തെ KER എന്ന് പറയുന്ന കേരള വിദ്യാഭ്യാസ നിയമങ്ങളും ചട്ടങ്ങളും എന്നതിലേക്ക് ഈ അധികാരം കൈയാളുന്ന ആളുകളുടെ മനസ്സ് എത്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വെറുതെ നോക്കി കാണുമ്പോൾ വിചാരിക്കുന്നത്. അന്നത്തെ ഏറ്റവും മുഖ്യമായ കാര്യങ്ങൾ സത്യത്തിൽ ഇന്ന് നാം മുഖ്യമായി കാണുന്നതായിരുന്നില്ലല്ലോ. അന്ന് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭരണപരമായ കാര്യങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ക്രമപ്പെടുത്താനുള്ള ഒരുപാട് അടിയന്തര ആവശ്യങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. മുണ്ടശ്ശേരിയെ പോലെ പ്രതിഭാധനനായിട്ടുള്ള ഒരാൾക്ക് ഈ ക്ലാസ് വിനിമയത്തിൻ്റെ ജനാധിപത്യപരതയെക്കുറിച്ചൊന്നും അറിവില്ല നമുക്ക് പറയാൻ വയ്യ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പിന്നെ ചിന്താമണ്ഡലത്തിൽ അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഭരണാധികാരി എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയുടെ അകത്ത് ചിന്താമണ്ഡലത്തിലുള്ള എല്ലാ കാര്യവും ഒരു മൂർത്തമായ സാഹചര്യത്തിൽ കൃത്യമായ നിലപാടുകളും പരിപാടികളുമായിട്ട് വരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി മൂക്കത്ത് മുട്ടിയ കാര്യങ്ങൾ അതാദ്യം നടത്തുക. അപ്പോൾ ആദ്യത്തെ KER എടുത്തു നോക്കിയാൽ അധ്യാപകർ, അവരുടെ സേവന വ്യവസ്ഥകൾ, അവരുടെ വേതന രീതികൾ, കുട്ടികളുടെ ഭാഗത്തും പലതും ഉണ്ടായി, കുട്ടികളുടെ പ്രവേശനം, അതിനുള്ള ക്രമങ്ങൾ, ഇങ്ങനെ വിദ്യാലയത്തെ സ്ഥാപിച്ചെടുക്കുകയും അത് നമ്മുടെ സമൂഹത്തിലൊരു ചിട്ടപ്പെട്ട സ്ഥാപനമാക്കി മാറ്റുകയും ചെയ്യുക എന്ന അടിയന്തര ആവശ്യം അത് നിർവഹിച്ചത്. അതേസമയം അതിനകത്ത് ക്ലാസ് വിനിമയത്തെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ ജനാധിപത്യ ബോധങ്ങളുടെ
ലാഞ്ഛനകൾ അത്ര അധികം കാണാൻ കഴിയില്ല, ഒട്ടുമില്ലെന്ന് പറയുന്നില്ല. കാരണം കുട്ടികളുടെ പിന്നെ ക്ലാസ് മുറിയുടെ വിസ്താരത്തെ സംബന്ധിച്ച് പോലും, അതിനകത്ത് ഒരു കുട്ടി ഉപയോഗിക്കേണ്ടുന്ന വായുവിൻ്റെ അളവിനെ കുറിച്ച് പോലുമൊക്കെ സൂക്ഷ്മമായി അത് കണ്ടിട്ടുണ്ട്. അത് വാസ്തവത്തിൽ കുട്ടിയുടെ ഭൗതിക പരിസരം എന്ന നിലയിൽ വിദ്യാലയത്തെ കാണുക ചെയ്ത്, നേരെ മറിച്ച് പഠന പരിസരത്തിൽ ജനാധിപത്യപരമായി എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്നത് അന്ന് പൊന്തി വന്നിട്ടില്ലാത്ത, ഏതുപോലെ ഈ ആവശ്യങ്ങളെ പോലെ പൊന്തി വന്നിട്ടില്ലാത്ത ഒരു ഡിമാൻഡായിരുന്നു. ഈ ഡിമാൻഡ് പൊന്തി വരുന്നത് 70കൾക്ക് ശേഷമാണ്. 70കൾക്ക് ശേഷം കേരളത്തിൽ ഭൂപരിഷ്കരണം സംഭവിക്കുന്നുണ്ട്. ഈ ഭൂപരിഷ്കരണം ഒരർത്ഥത്തിൽ, അതിപ്പോൾ ഇനിയും അത് മുന്നോട്ട് പോകേണ്ടതില്ലേ, അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ ഇടപെടുകയല്ല. ഈ ഭൂപരിഷ്കരണം ഒരർത്ഥത്തിൽ കേരളത്തിൽ അതുവരെ ഭൂമിയുടെ മുകളിൽ അവകാശമില്ലാതിരുന്ന 30 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ചവിട്ടി നിൽക്കാനൊരു മണ്ണും അതിനൊരു കടലാസും കൊടുക്കുക മാത്രമല്ല ചെയ്ത്, അവർക്ക് ആ മണ്ണിൽ ചവിട്ടി ഇന്ന് മാനം കാണാനുള്ളൊരു കണ്ണും കൊടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു മാറ്റമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലൊരു 70കളുടെ അവസാനത്തോടെ കേരളത്തിൽ എടുത്തു നോക്കിയാൽ അറിയാം, അതുവരെ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് വന്നിട്ടില്ലാത്ത പുതിയ തരം കുട്ടികൾ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് വരുന്നുണ്ട്. അഡ്മിഷൻ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് എന്ന് നാം പറയുന്നത് വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികളെയൊക്കെ പാടി ഇരുത്തുക എന്ന കാര്യം ഭരണപരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കാനുള്ള സ്ഥലത്തേക്കാളധികം കുട്ടികൾ വാതിൽ കടന്നു വരികയാണ്. അപ്പോഴാണ് വളരെ ആക്ഷേപഹാസ്യ സ്വഭാവത്തിലാണെങ്കിലും ചാക്കീരി പാസ് എന്നൊക്കെ പേരിട്ട് വിളിച്ച ചില നടപടികൾ, അതാണ് കുട്ടിയെ പാസ്സാക്കിക്കണം എന്നുവെച്ചാൽ കുട്ടിയുടെ ശരീരത്തെടുത്ത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്തു, രണ്ടിലേക്ക് മാറ്റി. കാരണം ഒന്നിലേക്ക് വരുന്ന ആൾക്ക് അവിടെ ഇരിപ്പിടം വേണം. അങ്ങനെ രണ്ടിൽ അടുത്ത കൊല്ലം ഈ കുട്ടി വരും, അപ്പോൾ രണ്ടിൽ നിന്ന് എടുത്ത് മൂന്നിലേക്ക് മാറ്റും. ഇങ്ങനെ കുട്ടിയുടെ ശരീരത്തെ ഓരോ വർഷവും കടത്തിരുത്താവുന്ന ഒരു വേദി എന്ന നിലയ്ക്ക് ക്ലാസ് മാറിക്കഴിഞ്ഞു. പക്ഷേ ക്ലാസ് വിനിമയം എന്തായിരുന്നു? ആ ക്ലാസ് വിനിമയത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പൊതുവെ ക്ലാസ്സുകൾ നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ ക്ലാസ്സുകൾ, അതിപ്പോൾ താനൊരു പക്ഷേ ഒരു 35 കൊല്ലം എന്നാണല്ലോ മുൻപാവും വിദ്യാഭ്യാസം, ഞാനൊരു 50 35 തമ്മിലൊന്നും കണക്കിലെ ഭേദം മാത്രമേ ഉള്ളൂ. അതിൻ്റെ രീതികളൊക്കെ ഒന്നും ഏറെക്കുറെ ഉള്ളടക്കമോ സാമഗ്രി പോലും മാറാതെ തുറന്നിട്ടും ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഈ ഒന്നാം തലമുറ സാക്ഷരരായി വരുന്ന കുട്ടികൾ, അവർ ഈ ഭൂമി ഉണ്ടായതിന് ശേഷം അവരുടെ തലമുറ രൂപപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ അവരുടെ ആരും അച്ഛൻ മുത്തച്ഛന്മാരാരും അമ്മ മുത്തശ്ശിമാരാരും ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല. അവർ പ്രത്യക്ഷ അധ്വാനത്തിൻ്റെ മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ അറിവ് നിർമ്മാണ രീതി എന്ന് പറയുന്നത് വേറിട്ടൊരു വഴിയിലാണ്. അത് പ്രായോഗിക അനുഭവങ്ങളുടെയും പ്രത്യക്ഷ ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ദ്രിയജ്ഞാനത്തിൻ്റെ ഭാഗമായി കടന്നു വരുന്നതാണ്. സെൻസറി നോളജിൽ നിന്ന് നേരിട്ട് തുടങ്ങുന്നതാണ്. നാം തുടർന്നു വന്നിരുന്ന പഠന രീതിയും പരീക്ഷാരീതിയും അതല്ല. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് അത് അമൂർത്തമായ അറിവ് രൂപങ്ങളെ നിലം തൊടാതെ വിനിമയം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമീകൃത ആഹാരം എന്നൊരു പാഠം, ആ പാഠത്തിൽ ഇലക്കറികളിൽ ഇരുമ്പിൻ്റെ അംശം അധികമുണ്ട് എന്നൊരു ടെക്സ്റ്റ് മാറ്ററുണ്ട്. പണ്ട് നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഈ വിട്ടവാക്ക് പൂരിപ്പിക്കുക എന്നൊരു തരം ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കുട്ടി ഈ പാഠം വായിച്ച് ഹൃദിസ്ഥാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പരീക്ഷയിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചു എന്ന് വയ്ക്കുക, ഡാഷിൽ ഇരുമ്പിൻ്റെ അംശം അധികം ഉണ്ട് എന്ന് ചോദിച്ചാൽ കുട്ടി മടാളിൽ, മടാളെന്ന് പറയുന്നത് കൊടുവാളെന്നൊക്കെ പറയുമല്ലോ കേരളത്തിൽ, ആകെ മടാളെന്നാവില്ലേ പറയുക, കുട്ടി ഇങ്ങനെ മടാളിൽ നിന്നെഴുതി. എത്ര ഉദാരനായിക്കോട്ടെ, എത്ര ജനാധിപത്യവാദി ആയിക്കോട്ടെ ഈ അധ്യാപകൻ നോക്കുന്ന ആൾ, അയാൾക്ക് തെറ്റിടാനേ പറ്റൂ. വാസ്തവത്തിൽ തെറ്റിടുന്നത് അയാൾ കുട്ടിയുടെ ചോദ്യപേപ്പറിൽ മാത്രമല്ല, ഒരു പ്രത്യേക വിഭാഗം മനുഷ്യരുടെ അറിവ് നിർമ്മാണ രീതിക്ക് നേരെയാണ് ഈ തെറ്റ് ചെന്ന് വീഴുക. അവരെ ഏകദേശം ഈ അറിവ് നിർമ്മാണത്തിൻ്റെ മേഖലയിൽ നിന്ന് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് ഒരർത്ഥത്തിൽ അകത്ത് വന്നിരുന്ന ഭൂപരിഷ്കരണവും ഭൗതിക മാറ്റവും വഴി കേരളത്തിൻ്റെ കുട്ടികളോട് ആളുകളോട് അറിയിക്കലും കൂടിയാണ്. അതെ, അവരെ ഒരു തരത്തിൽ അവർ അറിവ് നിർമ്മാണത്തെ ക്ലാസ്സിൻ്റെ പുറത്തേക്കാക്കലാണ്. ഈ കുട്ടി എഴുതിയതിൽ എന്താ തെറ്റ്? ശരിക്ക് മടാള് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഇരുമ്പിൻ്റെ അംശമാണ് അധികം, മരത്തിൻ്റെ അംശം കുറവാണ്.
അപ്പോൾ അവനെ സംബന്ധിച്ച് ഈ പ്രത്യക്ഷമായ അറിവ്, ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് നേരിട്ട് അധ്വാനിക്കുന്ന ഒരു സാംസ്കാരിക മൂലധനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ അറിവിന് നേരെ തെറ്റിട്ടതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നേരെ മറിച്ച് ഇലക്കറികളിൽ ഇരുമ്പിൻ്റെ അംശം അധികമുണ്ട് എന്നത് ഈ കുട്ടിയെ സംബന്ധിച്ച് നിരീക്ഷിക്കാനോ അറിയാനോ കഴിയുന്ന ഒരു പ്രത്യക്ഷ വിവരമല്ല. അത് നമ്മുടെ ഒരു തരം അംഗീകൃതമായ ഒരറിവ് പാഠപുസ്തകത്തിൽ നിന്ന് അമൂർത്തമായി നാം സ്വീകരിക്കുന്നതാണ്. ഈ അമൂർത്തമായ അറിവ് വിനിമയം ചെയ്യുകയും അമൂർത്തമായ അറിവിൻ്റെ മുകളിൽ ചിന്തയെ വ്യാപരിക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായത്തോട് പൊരുത്തപ്പെടാത്ത പ്രത്യക്ഷജ്ഞാനം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ മനുഷ്യർ വലിയ തോതിൽ ക്ലാസ്സിൽ പഠനപരമായി പിന്തള്ളപ്പെടുന്നുണ്ട്. ഇത് വലിയ പ്രശ്നമായി 70കൾക്ക് ശേഷം കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. 70കൾക്ക് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ കൊഴിഞ്ഞുപോക്ക് എന്നൊരു പുതിയ വിഷയം കേരളം, അത് അതിന് മുമ്പ് അത്ര രൂക്ഷമല്ല. ഒന്നാമത് കൊഴിഞ്ഞു പോകണമെങ്കിൽ ആദ്യം ചെന്ന് ചേർന്നിട്ടില്ല അവൻ. ചേർന്ന പലരും പിന്നീട് ഫീസ് അതുപോലുള്ള കാര്യങ്ങളുടെ ഭാഗമായി മേലെ മേലെ പോകുമ്പോൾ കൊഴിഞ്ഞു പോകുന്നുണ്ടാവും. കാരണം ഹൈസ്കൂളിൽ ഫീസുണ്ട്, അതൊരു പക്ഷേ താങ്ങാനാവാത്തതാണ് എന്നൊക്കെ കരുതി കൊഴിഞ്ഞു പോകുന്നുണ്ടാവും. ഇത് വൻതോതിൽ കുട്ടികൾ കൊഴിഞ്ഞു പോവുകയാണ്. ആളുകൾക്കാകെ വലിയ പ്രതീക്ഷയോടുകൂടി വിദ്യാലയത്തിലേക്ക് കടത്തി വിട്ടതാണ്. ഞാനോ അങ്ങനെയായി, എൻ്റെ മക്കൾ പഠിച്ച് വലിയ വലിയ ആളുകളുടെ ഒപ്പം ഇരുന്ന് പഠിച്ചിട്ട് നേരെ വട്ടെ എന്നുള്ള വലിയ സ്വപ്നത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കുട്ടിയെ വിദ്യാലയത്തിലേക്ക് വിട്ടുന്നത്. ഇവൻ എന്തായത്? ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഇരുമ്പ് പണിയൊക്കെ എടുക്കുന്ന ഒരാളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. മൂത്ത മകൻ 4ാം ക്ലാസ്സിൽ പഠനം നിർത്തി, മറ്റവൻ 10 കഴിഞ്ഞു. ഈ 4 കഴിഞ്ഞ കുട്ടി ഒല തിരിക്കാനും ഇരുമ്പ് മേടുമ്പോൾ അടിക്കാനും ഒക്കെ ഇട്ട് അച്ഛനെ സഹായിക്കാനും ഒപ്പം നിന്ന് ഇരുമ്പ് പണി പഠിച്ചിട്ടുണ്ട്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്ക് ഇതിനൊന്നുള്ളൊരു മനസ്സില്ല. അവനിപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ ബീഡി വാങ്ങാനുള്ള കാശ് ഞാൻ കൊടുക്കണം, ഇതാണ് എൻ്റെ സ്ഥിതി. പഠിച്ചിട്ട് എന്തെങ്കിലും ഓന് പണി കിട്ടുന്ന വിചാരം. ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിലെ മനുഷ്യൻ്റെ മാത്രം വേദനയായിരുന്നില്ല, കേരളം ആകെ പങ്കിട്ട് കഴിഞ്ഞ പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് വലുതാവുമെന്ന് കരുതുകയും വിദ്യാഭ്യാസം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന തൊഴിൽ പോലും ചെയ്യാനാവാത്ത വിധം മനുഷ്യർ സാംസ്കാരികമായി ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതി കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തലമുറ നേടി. എനിക്ക് തോന്നുന്നു പക്ഷേ ഇതൊരു ദുസ്ഥിതിയായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ ദുസ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പോൾ മാഷ് പറഞ്ഞ കയ്യിലുള്ള തൊഴിൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, കയ്യിലുള്ള തൊഴിൽ മുമ്പ് ജാതി നിർണയിച്ച തൊഴിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ചോദ്യം, അതായത് എൻ്റെ മകൻ എന്താവണം എന്ന ചോദ്യം, വളരെ ആധുനികമായിട്ടുള്ളൊരു ചോദ്യം കേരളത്തിൽ വന്നതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു പ്രക്രിയ ഇവാഞ്ചലിക്കൽ മിഷൻ്റെയും മിഷണറി പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായി കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ആ ഒരു ചോദ്യമില്ലല്ലോ, കരുവാന്റെ മകൻ കരുവാനാവും. നേരത്തെ ആ ചോദ്യം ഉന്നയിക്കേണ്ട ഒരു സ്പേസ് സമൂഹത്തിലില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ ഒരു ചോദ്യം ഉയർന്നു വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു വരുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറയുന്ന ജാതി നിർണീതമായിട്ടുള്ള പരമ്പരാഗത തൊഴിലുകൾ തന്നെ ചെയ്യണമെന്നല്ല, ഈ ഇതിനപ്പുറം അയാളുടെ കഴിവ് എന്തിലാണോ, ഒരു കുട്ടി പഠിക്കാൻ വരികയും ആ കുട്ടിയുടെ കഴിവ് ഏതിലാണെന്ന് കണ്ടെത്തുകയും അത് വികസിപ്പിക്കുകയും ചെയ്യേണ്ട ഇടമായിരുന്നു വിദ്യാലയം അല്ലെങ്കിൽ വിദ്യാഭ്യാസം. ആ പ്രക്രിയ നടക്കാതെ പോയതുകൊണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാൾക്ക് തന്നെ ഭാരമാണ് എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോവുക ചെയ്ത്. അയാൾക്ക് ഇതിനോട് പൊരുത്തപ്പെടാനാവില്ല പല കാരണങ്ങളാൽ. ആധുനിക ജനാധിപത്യ ബോധം അയാളിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞ തരത്തിൽ കുലധർമ്മങ്ങൾ നിശ്ചയിച്ചു വെച്ച തൊഴിൽ തന്നെ ചെയ്യണമെന്നല്ല ശാഠ്യം, പക്ഷേ അതുപോലും ചെയ്യാനാവാത്ത വിധം അയാൾ അന്യവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഇത് കേരളം ആകെ തൊഴിലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് പലതരത്തിൽ, ഇപ്പോൾ കൊഴിഞ്ഞുപോക്ക് എന്ന് പറയുന്നത് വൻതോതിലായിരുന്നു. മറ്റൊന്ന്, നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിലെ വിജയനിരക്ക്. ഇപ്പോൾ ഞാനൊരു 81 മാർച്ചിൽ SSLC കഴിഞ്ഞ ആളാണ്. ഞാൻ SSLC കഴിയുമ്പോൾ 20% ഞാൻ പഠിക്കുന്ന സ്കൂളത്തെ പിന്നെ റിസൾട്ട്. ഞാൻ പഠിക്കുമ്പോൾ ഒരു 45-50% അത്രയും വ്യത്യാസം വന്നിട്ടുള്ളൂ. ശതമാനം 100 കഴിഞ്ഞാൽ എല്ലാമായി എന്നല്ല, പക്ഷേ ഒരു 10-15 വയസ്സ് വരെ ജീവിച്ചൊരു കുട്ടിയോട് പറയുകയാണ് എന്താണ് ആ സീലിൻ്റെ അർത്ഥം. ഒരു സീലടിച്ച് വിടുകയാണ് അയാളുടെ, നീ തോറ്റു, ഫെയിൽഡ്, നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സെൻറ്റൻസാണ് പിന്നെ.
എന്ന് പറഞ്ഞാൽ നീ കൊള്ളരുതാത്തവനാണ് എന്നൊരു സീല് വാങ്ങാൻ വേണ്ടി ഒരു മുക്കാൽ ഭാഗത്തിലധികം കുട്ടികൾ ഈ ജീവിതകാലം അത്രയും കൊള്ളരുതാത്തവൻ എന്നുള്ളൊരു സീലടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജീവിച്ചതുപോലെയാണ്. വാസ്തവത്തിൽ ജീവിതത്തിൽ അവർ കൊള്ളരുതാത്തവരാണോ? ഇപ്പം എൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് ജയിച്ച ആളും തോറ്റ ആളും തമ്മിൽ ജീവിതത്തിൽ ആ ജയപരാജയങ്ങൾ ആ രൂപത്തിൽ സംഭവിച്ചിട്ടില്ല. ഈ മനുഷ്യരൊക്കെ തന്നെ ജീവിതത്തിൽ അങ്ങനെ ഫെയിൽഡായവരല്ല. അപ്പം ഇതിനർത്ഥം ഈ നാം നവീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് നടക്കുന്നത്. ഈ നവീകരണത്തിൻ്റെ പ്രക്രിയയുടെ പ്രശ്നം സംഭവിച്ചത് ഈ പെഡഗോജിക്കാണെന്നാണ് പറയുക. ഈ പഠന രീതിശാസ്ത്രം എന്താണ്, ആരെ കേന്ദ്രീകരിച്ചാണ്, എന്തുള്ളടക്കത്തെയാണ്, എങ്ങനെയാണ് വിനിമയം ചെയ്തത്, ആര് ആർക്കിടയ്ക്കാണ് വിനിമയം നടന്നത്, ആ വിനിമയത്തിൻ്റെ കൃത്യമായ മോണിറ്ററിങ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അക്കാദമിക്കായിരുന്നു പ്രശ്നം, പഠന സംബന്ധമായിരുന്നു പ്രശ്നം. കേരളം ഇത് രൂക്ഷമായി, മറ്റേത് സ്റ്റേറ്റിലുമില്ലാത്ത വിധം. ഈ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരെ വരെ, കാലം അടിത്തട്ടിലേക്ക് കൊണ്ട് തള്ളിയ മനുഷ്യരെ വരെ ഉൾക്കൊണ്ടു എന്ന ജനാധിപത്യം കേരളത്തിന് അവകാശപ്പെട്ടു വന്നു. 69 ശേഷം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായി 8-9 പ്രൈമറി സ്കൂളുകളെ കേരളത്തിൽ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് കേരളം ഈ വിദ്യാലയ പടിവാതിൽ എല്ലാവരുടെ മുന്നിലും തുറന്നിടുക എന്ന എല്ലാവർക്കും വന്നിരിക്കാവുന്ന, അതാണല്ലോ ആദ്യത്തെ ജനാധിപത്യത്തിൻ്റെ തുടക്കം, എല്ലാവർക്കും എത്താവുന്ന ഇടമായി വിദ്യാലയത്തെ മാറ്റിയെടുത്തു. തീർച്ചയായും നമ്മുടെ വലിയ നേട്ടങ്ങളിലൊന്നാണ്. പക്ഷേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന പ്രക്രിയയായി പഠനം മാറിയില്ല. ഇതാണ് വൈരുദ്ധ്യം ഉണ്ടായത്. ശരീരം കൊണ്ട് എല്ലാവരും വന്നിരിക്കുകയും മനസ്സുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുക. ഈ ഒരു ഏങ്കോണിപ്പ്, ഈ ഏങ്കോണിപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ക്ലാസ് മുറി വിനിമയത്തിൽ, ക്ലാസ് വിനിമയത്തിലുണ്ടായിട്ടുള്ള ഈ ഏങ്കോണിപ്പ് പല രൂപത്തിൽ കേരളത്തിൽ പ്രകാരങ്ങൾ നിർണയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, 70 കഴിഞ്ഞ് 80 കലുഷാണ് കേരളം. അന്ന് നമ്മൾ വിദ്യാഭ്യാസം ചർച്ച ചെയ്യുമായിരുന്നു വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 80 വിദ്യാഭ്യാസം ചർച്ച ചെയ്യുമ്പോൾ എന്നും ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റണം. അപ്പം നമ്മൾ അങ്ങനെ അത് ഉപയോഗിക്കുന്നില്ല. ഇത് ഒരു വാർഷികത്തിന് ഉദ്ഘാടനം ചെയ്താലും വേണ്ടില്ല. അലകും പിടിയും മാറ്റാതെ ഒരു ചർച്ചയും മുന്നോട്ട് പോയിരുന്നില്ല. ശരിയായ നിരീക്ഷണമായിരുന്നു അത്, അലകും പിടിയും മാറ്റണം. ഈ അലകും പിടിയും മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുവെങ്കിലും എങ്ങനെ മാറ്റും? ഇതിനെ സംബന്ധിച്ച് വേണ്ടത്ര വേഗതയിൽ കേരളം മുന്നോട്ട് പോകാത്ത ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. ചിത്രം നേരത്തെ ചോദിച്ചല്ലോ, 57 കേരളത്തിലെ ഈ നിയമം ഇന്ത്യക്കാകെ വളരെ വളരെ പിന്നെ വ്യത്യസ്തവും മാർഗദർശിയുമായിരുന്നു. എന്നിട്ടും ഇത്രയും 10 നീണ്ടിട്ട്, ഞാൻ പറയുക, 70 ക്ലാസ്സിൽ ആരംഭിച്ച ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് 96 സമയമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാൽ നൂറ്റാണ്ട് ഇത് ഏതാണ്ടൊരു പൊതിയാ തേങ്ങ പോലെ. പ്രശ്നം എല്ലാവർക്കും അറിയാം, പരിഹാരം എന്താണെന്നുള്ള തേടലാണ്. അത് തേടിക്കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് വഴികൾ നമ്മൾ പല ഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഈ ഒന്നും നിശ്ചലമല്ലല്ലോ. അങ്ങനെ നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടി കാലം അവിടെ നിന്ന് തരികയല്ലോ. ഇത് ഒഴുകിയും കൊണ്ടേയിരിക്കുകയാണല്ലോ ചരിത്രം. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എലീറ്റ് ക്ലാസ് ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനം ആകെ അലങ്കോലാണെന്നും അവിടങ്ങളിൽ തങ്ങൾക്ക് ഭാവിയില്ലെന്നും അതുകൊണ്ട് തങ്ങൾക്കൊരു സമാന്തര ശ്രേണി വേണമെന്നും പ്രബലമായി ആവശ്യപ്പെടുന്ന ഒരു സംഗതി കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതൊരു പോളിടെക്നിക് വിഷയം എന്ന നിലയിലാണ് കേരളത്തിൽ പൊന്തി വന്നത്, സ്വകാര്യ പോളിടെക്നിക്, അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ. ഇങ്ങനെ പൊന്തി വന്നൊരു സംഗതിയുടെ ഭാഗമായിട്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 80 ശേഷം ഈ CBSE എന്ന ഓമന പേരിട്ട്, സത്യത്തിൽ അതുപോലൊരു തമാശ വേറല്ല, നമുക്ക് ആലോചിച്ചറിയാലോ. കാരണം ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ സെൻട്രൽ ബോർഡാണ്, അവർക്ക് പ്രൈമറിയിൽ അങ്ങനെ വലിയൊരു കാര്യമൊന്നുമില്ല. പക്ഷേ CBSE എന്ന ബോർഡ് വെച്ച് സമാന്തര ശ്രേണിയായിട്ട് എലീറ്റ് ക്ലാസ്സുകളെ, ഇംഗ്ലീഷ് മാത്രമല്ല വിഷയം, ഈ അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല, ഞാൻ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ അണ്ടനും അടകോടനും തൊടാത്തൊരു ക്ലാസ് വേണം. അത് ഇംഗ്ലീഷ് പഠിക്കാൻ അവിടെ പോകണം എന്നുള്ളത് മാത്രമായിരുന്നില്ല വികാരം, ഈ അണ്ടനും അടകോടനും ഇവിടുന്ന് ഒഴിവാക്കണം. അപ്പോൾ അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്, കാരണം അവൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല.
അവിടെ അരിപ്പവാറുണ്ട്, അവിടെ ഫീസ് മറ്റ് സംവിധാനങ്ങൾ. അപ്പൊ ഒരു വരുമാന ശ്രേണിയിൽ ഒരു പ്രത്യേക ക്ലാസ്സിനെ മാത്രമേ അങ്ങോട്ട് കയറ്റൂ. ക്രിമിലെയർ നിശ്ചയിക്കും, ക്രിമിലെയർ നിശ്ചയിക്കപ്പെടും. ആ അതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു സംഗതി, എലീറ്റ് ക്ലാസ് ഏറെക്കുറെ പൊതുവിദ്യാലയത്തെ ഉപേക്ഷിച്ചു തുടങ്ങി. അവർ, നിങ്ങളെ പണമൊന്നും വേണ്ട, സമ്മതിച്ചു തരുമോ, ഒരു എൻ ഒ സി തരുമോ, ഞങ്ങളെ ഞങ്ങളെ കുട്ടികളെ ഞങ്ങളുടെ ചെലവിൽ പഠിപ്പിച്ചോളാം. സ്വാഭാവികമായും സമൂഹത്തിലെ എല്ലാ മനുഷ്യരും വന്നു ചേർന്നിരുന്ന ഒരു ഇടമായിരുന്നു കേരളത്തിലെ പൊതുവിദ്യാലയം. അതിൽ നിന്ന് ഞാൻ എലീറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രബല വിഭാഗം, സമൂഹത്തിലെ നിർണായക ശക്തിയുള്ള, അത് ജാതിയുടെ രൂക്ഷത കുറഞ്ഞെങ്കിലും ജാതീയമായ ജീവിതം അങ്ങനെ തുടർന്നു വരുന്നുണ്ടല്ലോ. അപ്പം അതിലത്തെ സവർണ വിഭാഗത്തിൽ പെടുന്നവരും അധികാര ശ്രേണിയിൽ എന്ന് വെച്ചാൽ വോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നവരൊക്കെ, പൊതുവിദ്യാലയം മോശമാണ്, അവിടെ 20% 30% റിസൾട്ടുള്ളത്, നമുക്ക് അപ്പുറത്തൊരു വേറിട്ടൊരു പാത പണിയണം, അതിൽ പോയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് എന്ന് പറഞ്ഞാൽ രണ്ട് ശാഖയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം, ഇപ്പോൾ ഏത് നാട്ടിലത്തെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ചരിത്രം എടുത്തോളൂ, അവർക്കൊരു 80 ശേഷമുള്ള ചരിത്രമേ പറയാം. ഈ 80 ഇപ്പം എന്തേതൊക്കെ പൊട്ടിമുളയ്ക്കാൻ, ഞാൻ ഇതാണ് കാണുന്നത്, ഈ ക്ലാസ്സിലുണ്ടായിട്ടുള്ള ശരീരം പങ്കെടുക്കുകയും മനസ്സിന് പങ്കെടുക്കാൻ ഇടം കിട്ടാതിരിക്കുകയും ചെയ്ത പഠനപരമായ വിനിമയപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ വേറിട്ടൊരു ബഹിർസ്ഫുരണം അത്. ഒരു പ്രശ്നത്തിന് ഒരു മുഖം മാത്രമല്ലല്ലോ ഉണ്ടാവുള്ളൂ, അതോടൊപ്പം മറ്റൊരു മുഖവും ഉണ്ടാവുന്നുണ്ട് കേരളത്തിൽ. അത് സാമാന്യേന പതുക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കല്യാശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള പഠന മാതൃക, പരിഷത്ത് വിജ്ഞാനോത്സവം എന്ന നിലയിൽ പിന്നീട് വികസിപ്പിച്ചെടുത്ത യുറീക്ക പരീക്ഷയുടെ മാറ്റങ്ങൾ, ഇത് പരീക്ഷയിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും, പഠന രീതിയിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും, ഓൾ ഇന്ത്യ ലെവലിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെയും നമുക്ക് ഒപ്പം കാണണം തോന്നുന്നു. ഇപ്പോൾ ആർ കെ നാരായണനാണ് തോന്നുന്നുണ്ട്, അദ്ദേഹം രാജ്യസഭയിലോ മറ്റുള്ള സമയത്ത് ഈ കുട്ടികളുടെ ഈ പുസ്തക ഭാരത്തെ സംബന്ധിച്ച് വളരെ വികാരാവേശത്തോടെ സംസാരിക്കുകയുണ്ടായി. ഇത് രാജീവ് ഗാന്ധിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും യശ്പാലിനെ, ഒരുപക്ഷെ ഒരു മാഷെ, ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനായി വയ്ക്കുക എന്നുള്ള, ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ പഠിച്ചിട്ടുണ്ടെച്ചാലും അത് കോളേജ് വിദ്യാഭ്യാസവും ഉപരി വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റിയൊക്കെ ആയിരുന്നു. ഈ സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു മാഷ് എന്ന നിലയിലുള്ള ഒരാൾ വരികയും, വിദ്യാഭ്യാസ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ തടിച്ചതാണല്ലോ, 10-80 പേജൊക്കെ വരുന്ന ഒരു ചെറിയ റിപ്പോർട്ട്, ഈ ആനന്ദകരമായ പഠനം എന്നുള്ള നിലയിൽ യശ്പാലത് സ്വതവേ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് എന്നതുകൊണ്ട്, ഈ ശാസ്ത്രബോധം പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് കൂടി വളരെ വസ്തുനിഷ്ഠമായി ഇന്ത്യയിലെ 10-18 സ്റ്റേറ്റുകളിലെ പിന്നെ സിറ്റിംഗ് നടത്തുകയും അത് അവിടുത്തെ പാഠപുസ്തകങ്ങളെയൊക്കെ പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ ഭാരം മാത്രമല്ല കുട്ടിയുടെ മനസ്സിലാവായ്മയുടെ ഭാരം ഇതിലും എത്രയോ അധികമാണ്. ബേർഡൻ ഓഫ് നോൺ കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ, രക്തരഹിത വിപ്ലവം എന്നതിനെക്കുറിച്ച് കാണാതെ രണ്ട് പുറത്തിലെ എസ്സേ പഠിക്കണം. എന്താ ഈ രക്തരഹിത വിപ്ലവം എന്ന് ചോദിച്ചാൽ ചങ്ങൈക്കറിയില്ല, കാര്യം എന്താണെന്നറിയില്ല, അത് പഠിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലെന്താ സംഗതി എന്നറിയാതെ അത് ആകെ വിഴുങ്ങി പഠിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ഭാരത്തെ സംബന്ധിച്ചാണ് പിന്നീട് ആ റിപ്പോർട്ട് കേന്ദ്രീകരിച്ചത്. അത് അതിനകത്ത് പാഠസാമഗ്രികളിൽ ഉപയോഗിച്ച ഭാഷ, ഇപ്പം ചൂല എന്നൊരു വാക്ക് കുട്ടികളെ ഇതിൽ വരാതിരിക്കും. അപ്പം നമുക്കന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ സൗരയൂഥത്തെക്കുറിച്ച് 5-ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പഠിപ്പിക്കുന്ന ഒരു, ഞാൻ പഠിപ്പിച്ചൊരു പാഠമായിരുന്നു, പശ്ചിമ ദിശയിലേക്കുള്ള സൂര്യപ്രയാണം യഥാതഥമല്ല എന്നതാണ് കാര്യം. സൂര്യൻ പടിഞ്ഞാട്ട് പോകുന്നത് ഒരു തോന്നലാണ് എന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മോളിൽ മാഷുടെ പ്രോസസ്സ് സയൻസ് പഠിപ്പിക്കുക, ഒരു ചാക്യരൂത്ത് നടത്തല, പശ്ചിമദിശ എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുക. ഇത് എങ്ങനെയാണ് സയൻസിൻ്റെ പഠന രീതിയാവുക? അപ്പോൾ വാസ്തവത്തിൽ ഒരു വിഷയത്തിൻ്റെ മെത്തഡോളജിയെ പോലും പഠന രീതിയെ പോലും അട്ടിമറിക്കുന്ന തരത്തിൽ അത് അതിൻ്റെ ഭാഷ കൊണ്ട് മറച്ചിടുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ നിന്ന് ഉൾവലിഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്രിമത്വം സ്ഥാപിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ളൊരു സാമഗ്രിയുടെ മോളിൽ ഇടപെടുന്ന ഒരു മനുഷ്യന് ഏറ്റവും അവസാനം എന്താവും? നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരു ജാതി, ഒരു പരുവത്തിലായ അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതടക്കമുള്ള എല്ലാ കാര്യവും പഠിച്ചിട്ടാണ് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്.
ഇതെല്ലാം പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും ദവേയുടെ വിദ്യാഭ്യാസ പരിഷ്കരണം വരുന്നുണ്ട്. MLL മിനിമം ലേണിംഗ് ലെവൽ എന്ന നിലയിലുള്ള ഓൾ ഇന്ത്യ ലെവലാണ്, അതും കേരളത്തിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ 92 മുതൽക്കൊക്കെ ഈ നേരത്തെ ഉണ്ടായിരുന്ന 70s രൂപപ്പെട്ടു വന്ന ക്ലാസ് മുറിയിലെ ഈ വൈരുദ്ധ്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന പോസിറ്റീവായൊരു ശാഖ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജനാധിപത്യവൽക്കരണത്തെ നയിക്കുന്നൊരു ശാഖ കേരളത്തിൽ വളർന്നു വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കേരളീയമായ ഒരു പിന്നെ മാറ്റത്തോടു കൂടിയ നടപ്പാക്കലായിരുന്നു 96 പുതിയ പാഠ്യപദ്ധതി എന്ന നിലയിൽ DPP-യിലേക്ക് കടന്നു. അതെ, എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ DPP എന്നുള്ള പേര് കുറേ അപകടം ഉണ്ടാക്കി. DPP വാസ്തവത്തിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. അത് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ പല ജില്ലകളിൽ നടപ്പാക്കിയതാണ്. ജില്ലാ വിദ്യാഭ്യാസ പരിപാടിയാണത്. അതിൻ്റെ ഫണ്ടിങ് ഉപയോഗിച്ചു കേരളത്തിൽ, അതിൻ്റെ പശ്ചാത്തല സംവിധാനം ഉപയോഗിച്ചു. കാരണം അതിന് കുറച്ച് ആളുകളെ മാറ്റി നിർത്താൻ, ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകൾ എന്ന നിലയിൽ കുറച്ച് ആളുകളെ മാറ്റി നിർത്താനും അവർക്ക് പ്രത്യേകമായി സാധാരണ നിലയിൽ എല്ലാവരും സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നതിന് പകരം ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, വിദ്യാഭ്യാസ പ്രവർത്തനത്തെ ക്ലാസ് മുറിയിൽ ഓൺസൈറ്റായിട്ട് അവിടെ ചെന്നിരുന്ന് തന്നെ മോണിറ്റർ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി മാറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്നു. കേരളം യഥാർത്ഥത്തിൽ ചെയ്തത് പുതിയ പാഠ്യപദ്ധതി നാം നമ്മുടെ ഈ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാറ്റിയെടുക്കുകയും ആ മാറ്റിയെടുത്ത പാഠ്യപദ്ധതി നടപ്പാക്കാൻ DPP ജില്ലകൾ തിരഞ്ഞെടുക്കുക ചെയ്തു. 14 ജില്ലയിൽ ഒന്നിച്ചല്ല അത് നടപ്പാക്കിയിരുന്നത്. ആദ്യം 3 ജില്ലയായിരുന്നു, പിന്നീട് അത് 6 ജില്ലയിലേക്ക് വ്യാപിച്ചു. അപ്പോൾ ഈ 6 ജില്ലകളിലാണ് 96, 97 ഇതിനുള്ള പരിശ്രമം തുടങ്ങുകയും 97 അത് നടപ്പാക്കപ്പെടും, ഈ 6 ജില്ലകളിൽ നടപ്പാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഫലത്തിൽ കേരളത്തിൽ അങ്ങനെയാണല്ലോ, ഈ വളരെ നമ്മൾ പ്രബുദ്ധരും ആധുനികരുമാണെന്നാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് എന്ത് വർത്തമാനം പറഞ്ഞാലും അത് മാധ്യമങ്ങളെല്ലാവരുടെ സ്വാധീനം കൂടിയും കേരളത്തിൽ അധികമല്ലേ. അപ്പോൾ അതുകൊണ്ട് പുതിയ പാഠ്യപദ്ധതി സമം DPP എന്നൊരു മുദ്രാവാക്യം ഉണ്ടാക്കുകയും ഇതൊക്കെ DPP വേൾഡ് ബാങ്കിൻ്റെ എന്തൊക്കെയോ ചില തിരുപ്പാണ് എന്നുള്ള ഒരു പ്രചരണത്തിൽ വല്ലാത്ത ബഹളം. ഈ 90s ഏറ്റവും ശക്തമായിരുന്ന കുറേ വാക്കുകളാണ് വേൾഡ് ബാങ്ക്, സാമ്രാജ്യത്വം, ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഇടതുപക്ഷത്തിനകത്തും ആ ജാർഗൺസ് കുറേ കൂടി ശക്തമായിരുന്നു. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് DPP ഘട്ടം എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മൾ പുതിയ വിദ്യാഭ്യാസ നയം നമ്മൾ ആവിഷ്കരിക്കുന്ന ഒരു ഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രധാനമാണെന്ന് തോന്നുന്നു. ഒന്നെന്താണെന്ന് വെച്ചാൽ, അന്ന് വരെ ഉണ്ടായിരുന്ന മനഃപ്പാഠത്തിൻ്റെ അല്ലെങ്കിൽ മാഷയുടെ ഭാഷയിൽ ജപ പഠനത്തിൻ്റെ ഒരു സിസ്റ്റത്തെ പൂർണ്ണമായിട്ട് കൈയൊഴിയുകയും മറ്റൊരു പുതിയ മെത്തേഡ്, കുട്ടി പ്രധാനമായി നിൽക്കുന്നു, കുട്ടിയെ സഹായിക്കുന്ന ഒരാളായി അധ്യാപകൻ മാറുന്നു, അങ്ങനെ വരുന്നൊരു ടോട്ടൽ പ്രോസസ്സിൽ വരുന്ന മാറ്റത്തെ അഡ്രസ്സ് ചെയ്യാൻ തക്കവണ്ണം കേരളത്തിലെ അധ്യാപക സമൂഹത്തെ പര്യാപ്തമാക്കാൻ അന്ന് കഴിഞ്ഞോ എന്നാണ്, എങ്ങനെയാണ് അതിൻ്റെ ആ ഘട്ടം മുതൽ അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് മാഷ്, പ്രധാനമായിട്ട് അതിൽ നിന്നൊരാളാണ്, സത്യത്തിൽ പ്രാക്ടിക്കലി ഇത് നടപ്പാക്കേണ്ട ആളുകൾ ആരായിരുന്നു, അവരുടെ കയ്യിലേക്ക് ഇതിൻ്റെ നിർവഹണത്തെ എത്തിക്കാൻ യഥാർത്ഥത്തിൽ ആ പ്ലാൻ അന്ന് കഴിഞ്ഞു എന്ന് മാഷ്ക്ക് തോന്നുന്നുണ്ടോ?